ഇന്നത്തെ റെസിപ്പി നല്ലൊരു അപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ്. ഈ അപ്പത്തിന്റെ പേര് ഓമന അപ്പം എന്നാണ്. പേര് പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള അപ്പമാണ് കേട്ടോ. അപ്പൊ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ്, മുഴുവനോടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അപ്പൊ അതിനുകൊണ്ട് 15 മിനിറ്റ് മാറ്റിവെക്കാം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കപ്പി കാച്ചിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ്. വറുത്തതോ വറക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുന്ന ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇതിലൊഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് നന്നായി ഒന്ന് കട്ടയില്ലാത്ത രീതിയിൽ കുറുകി വരണം. അപ്പോൾ ആ രീതിക്ക് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ അരിപ്പൊടി എടുക്കുന്ന സമയത്ത് നമ്മൾ പുട്ടുപൊടിയൊന്നും എടുക്കരുത്. തരിയില്ലാത്ത പത്തിരി, അപ്പം, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പൊടിയാണ് എടുക്കേണ്ടത്. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എല്ലാ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വറ്റിപ്പോവും, കട്ട കുത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിക്ക് ആവുന്നത് വരെ നമ്മൾ പതിയെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കിയിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചിട്ട് ഈ ഒരു പാകത്തിൽ വേണം നമ്മുടെ കപ്പി കുറുക്കിയെടുക്കാനായിട്ട്. ഇതിനി തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരിപ്പൊടി ഒന്ന് കലക്കി വെക്കണം. ഇത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇനി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 3 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 ടീസ്പൂൺ വരെ നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു പാകത്തിനുള്ള മധുരം, ആ ഒരു മധുരത്തിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ഞാനൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. എൻ്റെ ഒരു പാകത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അളവിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് ഈസ്റ്റാണ്. അതുപോലെ തന്നെ പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി വെക്കാം. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ്. നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാത്ത രീതിയിൽ ഇതൊന്ന് കലക്കിയെടുക്കാം. ഈ രീതിക്കൊന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ പൊടി കട്ട പിടിക്കാതെയൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊടി കട്ട കെട്ടിയിരിക്കും നമ്മൾ മിക്സിയിലേക്ക് ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അരച്ചെടുക്കുന്നത് ഉഴുന്നാണ്. 15 മിനിറ്റ് കുതിർത്ത ഉഴുന്ന് വെള്ളം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം എടുത്തതാണ്. അതിലേക്ക് നമ്മൾ 1/4 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചോറ് കൂടി എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് അളവ് വരും. ഇതൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കലക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഒരുമിച്ച് ഒഴിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് കട്ടയായിട്ടല്ല, നമ്മൾ സാധാരണ അപ്പത്തിന് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള ആ മാവും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവ് മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ബൗളിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുമ്പ് കപ്പി കാച്ചി തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവും കൂടിയാണ്. അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒട്ടും കട്ട ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഫൈനായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പം അടിച്ചെടുത്ത മാവ് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു വെക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കില്ല, നാളെ ഇത് പുളിച്ച് പൊങ്ങിയതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പം ഞാനിത് തലേ ദിവസമാണ് കേട്ടോ അരച്ചു വെക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി രാവിലെ ഉണ്ടാക്കാനായിട്ടാണ്. ഫുള്ളായിട്ട് അടച്ചു വെക്കാതെ ഒരു അല്പം ഗ്യാപ്പിട്ടിട്ട് ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരികയൊക്കെ ചെയ്യും തണുപ്പുള്ള സമയത്താണെങ്കിൽ പോലും. ഞാനിത് ഓവനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചില സമയത്ത് റൈസ് കുക്കറിനുള്ളിലും ഇറക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത് രീതിയാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ ആ രീതിക്ക് വെക്കുക. ഇത് പിറ്റേ ദിവസം ആയിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു തവിയിൽ അല്പം മാവ് എടുക്കുക, അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലുള്ള മാവിലേക്ക് നമുക്കിത് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഒരു 1/2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അപ്പം മാവ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് പൊങ്ങി വന്നോളും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവ് കുറച്ചുകൂടി നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നുമില്ല, ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് ഓരോ തവി മാവ് എടുത്തിട്ട് അപ്പം തയ്യാറാക്കി എടുക്കാം. ഈ അപ്പം നമ്മൾ പരത്തി ഒന്നും എടുക്കണ്ട, ഇതേപോലെ തന്നെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാ ഒരു ഇത്തിരി ഒരു വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ പതിയെ ആ പാട് വരാത്ത രീതിയിൽ മാവിൽ
അപ്പത്തിന്റെ മുകളിൽ നമ്മളിങ്ങനെ പരത്തുന്ന പാടുണ്ടല്ലോ, ആ അത് വരാത്ത രീതിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ശരിക്കും ഈ അപ്പം ഉണ്ടാക്കി എടുക്കേണ്ടത് മാവ് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് പരത്താതെ ചെറിയ തീരെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പം ഏത് കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. ഇപ്പം നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം ഹോൾസ് ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് അടച്ചു വെക്കുക, എന്നിട്ട് ചെറിയ തീരൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ഇതാ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ചുട്ടെടുക്കാം, ഒഴിച്ച പോലെ തന്നെ വേണമെങ്കിലും ചുട്ടെടുക്കാം. അപ്പോൾ ഒത്തിരി കട്ടി കൂടുതൽ പോലെ തോന്നും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പാട് വരാത്ത രീതിയിൽ പതിയെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ ഇന്നത്തെ പോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.